ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ വീണ്ടും ഞാൻ ട്രാവൽ വ്ലോഗിൻ്റെ മറ്റൊരു പാർട്ടുമായിട്ട് ഞാൻ എന്താ വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊന്ന് കാണണേ. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ശരിക്കും പുറത്തിറങ്ങാൻ നല്ല മടിയുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ഒരു 6:30 ആയിട്ടുണ്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ. അതിന് മുമ്പേ റാസിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നെ കുറേ വിളിച്ചു, പക്ഷെ ഞാൻ പോയിട്ടില്ല. കാരണം നല്ല തണുപ്പായതുകൊണ്ട് മടി പിടിച്ച് റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് നല്ല വ്യൂ നല്ല കണ്ടില്ല, കോടമഞ്ഞുണ്ട്. അപ്പം ഞാനൊന്ന് ഞങ്ങൾ നിന്ന ആ റൂമിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. സ്റ്റെയർ കയറിയിട്ട് ശരിക്കും ഇന്നലൊന്നും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുകയെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മുകളിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ച ഞാനൊറ്റയ്ക്ക് ആയിരുന്നു, പക്ഷേ അവിടെ എൻ്റെ സിസ്റ്റർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കൂട്ടായല്ലോ. ഇപ്പം നമുക്ക് നല്ല മഞ്ഞുണ്ട്, നല്ല കോടമഞ്ഞുണ്ട്. എന്തൊരു ഭംഗിയാണേ. പിന്നെ ഞാൻ അധിക നേരമൊന്നും മുകളിൽ നിന്നില്ല കേട്ടോ, കാരണം മഞ്ഞുള്ളതല്ലേ. പിന്നെ വെറുതെ പണി കിട്ടണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ താഴേക്ക് വന്നപ്പോഴാണ് ജിമ്മിൽ റസിക്ക വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടത്. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്കും കയറി. പിന്നെ ഞാൻ വെറുതെ ഇരുന്നില്ല കേട്ടോ, ഞാനും എൻ്റെ മോളും ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്നും കൂടിയും പയറ്റി നോക്കി. അപ്പം എൻ്റെ മോൾക്കും തോന്നി ഞാനെന്താ ചെയ്താലേന്ന്. അപ്പം അവളും ചെയ്യാൻ തുടങ്ങി കേട്ടോ. ശരിക്കും നല്ല കോടമഞ്ഞ് കാണുന്നില്ലേ. കാരണം ഇന്നലെ ഞാൻ ഈ വീഡിയോസ് എടുക്കുമ്പോൾ അവിടെ ഫുൾ മരങ്ങളെ നല്ല കാണായിരുന്നേ. ഇപ്പം ഇന്ന് മരങ്ങളൊന്നും കാണുന്നില്ല, അത്രയും കോടമഞ്ഞുണ്ട്. അപ്പം ഞാനിതാ ഇങ്ങനെ അതെടുത്തുകൊണ്ട് നടക്കുമ്പോഴുണ്ട്, കുട്ടികൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പൂളിലേക്ക് വീണ്ടും. എങ്ങനെയാണ് ഇറങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത്രയ്ക്കും കൂളാണ് വെള്ളം. പക്ഷെ അവർക്കൊന്നും അത് ഒരു പ്രശ്നമില്ല എന്നുള്ള ഭാവത്തിലാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരവിടെ കളിക്കുന്നുണ്ട്, നമ്മൾ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ ചായ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ബിസ്ക്കറ്റും കാര്യങ്ങളും അതിൻ്റെ അപ്പുറം കഴിക്കാൻ തുടങ്ങി. ബിസ്ക്കറ്റ് പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് തന്നെയാണ്. പിന്നെ അങ്ങോട്ട് അത് കുടിച്ച് നല്ല മഞ്ഞിങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ചൂടുള്ള ചായയും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ബേക്കലസ് ഒരു നല്ലൊരു സ്ഥലമുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാനും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു തൊട്ടടുത്തായിരിക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അല്ലാതെ കുറച്ച് ദൂരത്തേക്ക് പോകണം എന്നുള്ളത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. കാരണം അത്രക്കും അങ്ങോട്ടും താഴേക്കാണ് പോകുന്നത്, നല്ല സ്ലോപ്പായിട്ടുള്ള ഭാഗമാണ്. പക്ഷെ ഞാനൊന്ന് ഇറങ്ങി, നമ്മൾ 5 പേരാണ് പോയത്. ബാക്കി ആരും ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ പോകുന്നത്. ശരിക്കും എന്താ പറയുക, നന്നായിട്ട് സ്ലോപ്പായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. സൂക്ഷിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്, അല്ലെങ്കിൽ ഒറ്റയടിക്ക് താഴെ എത്തുന്ന രീതിയിലാണ്. നല്ല ചെളിയുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഒരുവിധം നടന്ന് ഇവിടെ എത്തി. പക്ഷെ നോക്കിയപ്പോൾ ഒരു വെള്ളം അധികം ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷെ അധികം ഒന്നുമില്ല. അപ്പോൾ ഭയങ്കര വിഷമമായി പോയി. അപ്പം ഇനി ഇത്രയും കഷ്ടപ്പെട്ട് വന്നതിനൊരു ഫലമില്ലാതായി. അപ്പം ഇനി തിരിച്ചു പോകാമെന്ന് നിവർത്തിയില്ലായിരുന്നു. പിന്നെ വരുമ്പോഴേ അവിടെ ആളുകൾ പറഞ്ഞിരുന്നു അട്ടയുണ്ട്, ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ അതൊക്കെ കെയർ ചെയ്തിട്ട് തന്നെയാണ് നടന്നത്. പക്ഷെ ഞങ്ങൾ അട്ടയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നല്ല അവിടെ കുറച്ച് അങ്ങനെ ആ ചെളിയിലൊക്കെ കുറച്ച് കാൽപ്പാടുകൾ കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ കാട്ടുപോത്തിൻ്റെ ഒക്കെ അതേ അടയാളങ്ങളാണ് കണ്ടത്. അപ്പോൾ പിന്നെ അധികം നിന്നില്ല, അങ്ങോട്ട് തിരിച്ചു പോയി. അങ്ങനെ നമ്മൾ വേഗം തിരിച്ചു പോവാണ്. പക്ഷെ ഇനിയിപ്പോൾ വന്ന വഴിയൊക്കെ അതേ മാതിരി തിരിച്ച് കയറണ്ടേന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഭയങ്കര പ്രയാസമായിരുന്നു. സ്ലോപ്പായിട്ടുള്ളതിന് നല്ല സുഖമായിട്ട് ഇറങ്ങാം, പക്ഷെ കയറാൻ ഭയങ്കര പ്രയാസമാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി അവിടെ എത്തി. അങ്ങനെ ഏകദേശം എന്താ പറയുക, ഞങ്ങളവിടെ എത്തുമ്പോഴേക്ക് മോള് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ. പൂളിലായിരുന്നല്ലോ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഭാഗത്തേക്ക് പോയി. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഞാനാണ് ലേറ്റായത്. എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ റിസോർട്ടിലുള്ള വിശേഷങ്ങൾ. അപ്പം നമ്മൾ ചായ കുടിച്ചു, നേരെ പോകുന്നത് ഫോട്ടോ ഷൂട്ടിലേക്കാണ്. ഫോട്ടോ എടുക്കുക എന്നുള്ളത്, ഫാമിലി മൊത്തത്തിൽ ഫോട്ടോ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. ഇപ്പം ഏകദേശം ഒരു മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ റിസോർട്ടിലുള്ള വിശേഷങ്ങൾ. ഇനി പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോക്ക് എന്ന് പറയുന്നത് ശരിക്കും പ്ലാൻഡ് ഒന്നല്ലായിരുന്നു. വണ്ടിക്കകത്ത് കയറിയതിന് ശേഷമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് രാവിലത്തെ ഭക്ഷണം മാത്രമാണ് കഴിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഭക്ഷണം ഒരു ഒന്നൊന്നര ആയപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഹോട്ടലിൽ കയറി. അങ്ങനെ ഞങ്ങൾ വൈത്തിരി തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പം നല്ല നാടൻ ഭക്ഷണമായിരുന്നു. വെജിറ്റേറിയൻ ഹോട്ടലിലായിരുന്നു കയറിയത്. അപ്പം എന്താ പറയുക, നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ബാണാസുര ഡാമിൻ്റെ ഭാഗത്തേക്കാണ്. പക്ഷെ ഞങ്ങൾ ഡാമൊന്നും കാണാൻ പോയിട്ടില്ല. ജസ്റ്റ് ഒരു ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു, കുറേ നേരത്തെ വന്നു പോയല്ലോ റിസോർട്ടിൽ നിന്ന്, നേരത്തെ ഇറങ്ങിയതുകൊണ്ട് കുറച്ചുകൂടി ടൈം നമുക്ക് അവിടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നേരെ ഇങ്ങോട്ട് പിടിച്ചതാണ്. പക്ഷേ അവിടെ ജസ്റ്റ് ഒരു നല്ലൊരു പാർക്കുണ്ടെന്ന് കേട്ടതുകൊണ്ട് അവിടേക്ക് പോകുകയാണ്. പക്ഷേ അധികം ഇങ്ങനെ നടക്കാനൊന്നും ആർക്കും കഴിയ, എല്ലാവരും ടയേർഡായിരുന്നു. ഞാനടക്കം ടയേർഡായിരുന്നു. അപ്പം വല്ലാണ്ട് അങ്ങോട്ട് ഡാമിൻ്റെ സൈഡിലേക്കൊന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജസ്റ്റ് ആ ഒരു പാർക്കൊന്ന് കാണാമെന്നുള്ളതായിരുന്നു.
ശരിക്കും പാർക്ക് എന്ന് പറയുമ്പം ഇവിടെ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു ഒരു ഡിഫറൻറ്റ് തോന്നി എനിക്ക്. പിന്നെ ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഊഞ്ഞാലാണ്. അത്രയും ലോങ് ആയിട്ടുള്ളൊരു ഊഞ്ഞാൽ. ഒരു അഞ്ചേകാല് വരെ ഞമ്മളവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പം ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ എൻ്റെ വയനാട്ടിലുള്ള വിശേഷങ്ങൾ. ഞങ്ങൾ ഇവിടെ 5:30 ഇവിടുന്ന് റിട്ടേൺ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 8:00 ആയപ്പോഴേക്കും ഞങ്ങളുടെ നാട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഒരു ബൈപ്പാസിലുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ സെയിം പ്ലേസിൽ എല്ലാവരും തിരിച്ചെത്തി. അവിടെ നിന്നാണ് നമ്മളെല്ലാവരും അവരവരെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുമാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നോക്കിയാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഇതിനു മുമ്പേ ഇട്ട 2 വീഡിയോസും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറക്കാതെ കാണുക. ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.